ഹലോ, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓമേഡ് എന്നൊരു ബ്രാൻഡിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ഇവർക്ക് ഒരുപാട് ഫ്ലേവേഴ്സിൽ വരുന്നുണ്ട് പ്രൊഡക്ട്സ്. ഞാൻ വാങ്ങിയിട്ടുള്ളത് മാംഗോ ഫിഷ് കറിയുടെ മിക്സാണ്. ഇതിൽ വരുന്നത് നമുക്ക് രണ്ട് പാക്കറ്റാണ്, അതായത് ഒരു ഫ്രോസൺ ആയിട്ടുള്ള മസാല മിക്സും അതുപോലെ തന്നെ ഒരു മിൽക്ക് പൗഡറിൻ്റെ ഒരു പാക്കറ്റും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് പെട്ടെന്നൊരു ഗസ്റ്റ് ആരെങ്കിലും നമ്മൾ വീട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് പ്രിപ്പയർ ചെയ്യണം നമുക്ക് വളരെ എളുപ്പം തന്നെയാണ്. നമുക്ക് ഈ ഫ്രോസൺ ആയിട്ടുള്ള ഈ മസാല മിക്സ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ അതിലോട്ട് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കും. ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നോർമൽ വാട്ടറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഏത് മീനാണ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ആ മീൻ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു 6 മുതൽ 7 മിനിറ്റ് വരെ അടച്ച് വെച്ചിട്ട് ആ മീന് വേവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മീൻ ഇവിടെ നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ഏകദേശം 7 മിനിറ്റോളം തന്നെ സമയമെടുത്തിട്ടുള്ളൂ. അടുത്തതായിട്ട് നമുക്കിതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ പാക്കറ്റിൻ്റെ കൂടെ തന്നെ തേങ്ങാപ്പാലിൻ്റെ പൗഡർ വന്നിട്ടുണ്ട്. അത് നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള ഈ മിൽക്ക് പൗഡർ ഞാൻ മുഴുവനായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഞാൻ ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നോർമൽ വാട്ടറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര കൺസിസ്റ്റൻസിയാണോ വേണ്ടത്, നല്ല തിക്കായിട്ടുള്ള കറി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒരു 1/4 കപ്പിനെ ഒഴിച്ച് കൊടുത്താൽ മതി. അതോ ഇതിലും ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വാട്ടർ ആഡ് ചെയ്തിട്ട് അതൊന്ന് ലൂസാക്കി കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1/4 കപ്പ് ഒഴിച്ചപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിക്നെസ്സിൽ നമുക്ക് തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കറി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിലും കൂടുതൽ ബെറ്റർ ആവുക. ഒന്നെങ്കിൽ പൊറോട്ട അല്ലെങ്കിൽ വെള്ളപ്പം. വെള്ളപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കറി വല്ലാതെ തിളക്കണ്ട, ജസ്റ്റ് ഒരു കുറച്ച് നേരം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടണം. ഇത് നമുക്ക് ഇങ്ങനെയും സെർവ് ചെയ്യാം, അതല്ല നമുക്കൊന്ന് തൂമിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ എന്താ കുറച്ച് ചെറിയുള്ളിയും അതുപോലെ തന്നെ കുറച്ച് കറി ലീവ്സും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തൂമിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ കറി വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനത് വാങ്ങിയിട്ടുള്ളത് നമ്മളെ നെസ്റ്റർ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഞാനത് വാങ്ങിയിട്ടുള്ളത്. നമ്മളടുത്തുള്ള സ്റ്റോറിലുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ അവിടെ പോകുവാണെങ്കിൽ എല്ലാവരും വാങ്ങിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ.